ചലച്ചിത്ര നടിയും സാംസ്കാരിക പ്രവർത്തകയുമായ ഗായത്രി വർഷയ്ക്കെതിരെ സംഘപരിവാറിന്റെ സൈബർ ആക്രമണം. നവകേരള സദസ്സിന് അനുകൂലമായി ഗായത്രി നടത്തിയ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായതാണ് പ്രകോപനത്തിന് കാരണം. എന്നാൽ നാടിന്റെ നന്മയ്ക്കായി മാത്രമാണ് സംസാരിച്ചതെന്നും ആക്രമണത്തിന് പിന്നിൽ അന്ധമായ രാഷ്ട്രീയ വിരോധമാണെന്നും ഗായത്രി പറഞ്ഞു. സംഭവത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ചലച്ചിത്ര താരം ഗായത്രി വർഷ കഴിഞ്ഞ ദിവസം നാദാപുരത്ത് നവകേരള സദസ്സിനെ അനുകൂലിച്ച് പ്രസംഗിച്ചിരുന്നു. സമൂഹമാധ്യമങ്ങളിൽ പ്രസംഗമേറെ ശ്രദ്ധ നേടുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് താരം അഭിനയിച്ച ഏതാനും ചലച്ചിത്രങ്ങളുടെ ദൃശ്യങ്ങൾ ചേർത്ത് സമൂഹമാധ്യമങ്ങളിൽ സംഘപരിവാർ സൈബർ ആക്രമണവുമായി രംഗത്തെത്തിയത്. എന്നാൽ ആക്രമണങ്ങളെ ഭയക്കുന്നില്ലെന്നും ഇതിനു പിന്നിൽ അന്ധമായ രാഷ്ട്രീയ വിരോധമെന്നും ഗായത്രി വർഷ കൈരളി ന്യൂസിനോട് പറഞ്ഞു. നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഡീറ്റെയിൽ ചെയ്യേ മാത്രമേ ചെയ്തുള്ളൂ. അപ്പം അതിൻ്റെ എന്താണെന്ന് പഠിക്കാതെ മനസ്സിലാക്കാതെ അതിനോടുള്ളൊരു വളരെ എന്താ പറയുക അന്ധമായ പ്രതികരണം, അത് പൊളിറ്റിക്കലായി മാത്രം കണ്ടുള്ള ഒരു പ്രതികരണം എന്ന് മാത്രമേ എനിക്ക് കമൻ്റ് ചെയ്യാനുള്ളൂ. എനിക്കതിൻ്റെ അത് കൂടുതൽ യാതൊരു കമൻറ്റും ഇല്ല. നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടിയൊക്കെ പഠിച്ചിട്ട് പ്രതികരിക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദയുണ്ട് എന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. നിലവിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഗായത്രി വർഷ. സംഭവത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിൽ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകാനുമാണ് സംഘടനയുടെ തീരുമാനം. കൈരളി ന്യൂസ്, കൊച്ചി.